ചാപ്റ്റർ ആണ് നമ്മൾ പറഞ്ഞോണ്ടിരുന്ന അതിൽ ആ ഒരു കൺസെപ്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇതിന്റെയൊക്കെ കാൽക്കുലേഷൻസ് വരുന്ന വീഡിയോസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കുറച്ച് തിയറി പോർഷൻസ് ആദ്യം പറഞ്ഞിട്ട് നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം അപ്പൊ ഇതിൽ ആദ്യം വരുന്നത് നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്താണ് എന്നുള്ളതാണ് അപ്പൊ നമുക്ക് നോക്കാം എ നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ് റെഫേഴ്സ് ടു ദ ഇൻട്രസ്റ്റ് റേറ്റ് ബിഫോർ ടേക്കിംഗ് ഇൻഫ്ലേഷൻ ഇൻ ടു എക്കൗണ്ട് അപ്പൊ ഇതിൽ ഫോക്കസ് ചെയ്ത് നമ്മൾ പറയേണ്ടത് ഇൻഫ്ലേഷൻ എന്നുള്ളൊരു വേർഡ് ആണ് കേട്ടോ എന്താണ് ഇൻഫ്ലേഷൻ പണപ്പെരുപ്പം അതായത് ഈ ഒരു ഇയറിൽ നമ്മൾ നൂറ് രൂപ കൊടുത്ത് കുറച്ച് സാധനങ്ങൾ മേടിച്ചു നെക്സ്റ്റ് ഇയറിൽ ഇതേ സാധനങ്ങൾ ഇതേ എമൗണ്ടിൽ ഇതേ ക്വാണ്ടിറ്റിയിൽ നമുക്ക് കിട്ടണം എന്നില്ല പണപ്പെരുപ്പം സംഭവിച്ച് വിലയിൽ വ്യത്യാസങ്ങൾ വന്നേക്കാം അല്ലേ അപ്പോൾ ആ ഒരു ഇൻഫ്ലേഷൻ്റെ റേറ്റ് കാര്യങ്ങളൊന്നും തന്നെ കണക്കാക്കാതെ ഇൻഫ്ലേഷൻ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാതെ നോർമൽ ഇൻട്രസ്റ്റ് അതിനെയാണ് നമ്മൾ നോമിനൽ ഇൻട്രസ്റ്റ് എന്ന് പറയാം അതായത് ഈ ഇൻട്രസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇൻഫ്ലേഷൻ റേറ്റ് ഒന്നും നമ്മൾ ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യും ആ ഒരു കാര്യം മാത്രം ഫോക്കസ് ചെയ്ത് നോക്കിയാൽ മതി ഈ ഒരു നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നതും അത് തന്നെയാണ് ഇൻഫ്ലേഷൻ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാതെ ഇൻട്രസ്റ്റ് റേറ്റ് കണക്കാക്കുന്നു അതാണ് ഇതിന്റെ ഡിസ് എന്ന് പറയുന്നതും ഓക്കെ ഈ ഒരു ബോണ്ടുകൾ അതേപോലെ തന്നെ ലോണിന്റെ ഒക്കെ ഇൻട്രസ്റ്റ് റേറ്റ് കാണുമ്പോൾ കണക്കാക്കാറുള്ളത് ഈ ഒരു നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് അതിലൊന്നും ഇൻഫ്ലേഷന്റെ റേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യില്ല ഇൻഫ്ലേഷന്റെ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാത്ത ഇൻട്രസ്റ്റ് റേറ്റുകളാണ് നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ക്ലിയർ ആയല്ലോ ഇനി നമ്മൾ റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് എടുക്കുമ്പോൾ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അതായത് എ റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് ദ ഇൻട്രസ്റ്റ് റേറ്റ് ദാറ്റ് ടേക്സ് ഇൻഫ്ലേഷൻ ഇൻഫ്ലേഷൻ റേറ്റ് ഇൻ ടു അക്കൗണ്ട് ഇതിൽ നമ്മൾ ആ ഒരു ഇൻഫ്ലേഷൻ റേറ്റ് എടുക്കും ഇൻട്രസ്റ്റ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇൻഫ്ലേഷൻ്റെ റേറ്റ് കൂടി കണക്കാക്കിയിട്ടാണ് റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം ഇനി ഈയൊരു റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റിൽ നിന്ന് ഇൻഫ്ലേഷൻ റേറ്റ് കുറച്ചാൽ മതി അതിനൊരു എക്സാമ്പിൾ ടെക്സ്റ്റിൽ പറയുന്നുണ്ട് ഫോർ എക്സാമ്പിൾ സപ്പോസ് എ ബാങ്ക് ലോൺസ് എ പേഴ്സൺ റുപ്പീസ് ടു ലാക്ക് ടു പെർച്ചേസ് എ ഹൗസ് അറ്റ് എ റേറ്റ് ഓഫ് ത്രീ പെർസെൻറ്റേജ് ദ നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ് നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ് തന്നിട്ടുണ്ട് ത്രീ പെർസെൻറ്റേജ് ആൻഡ് ഇഫ് ദ ഇൻഫ്ലേഷൻ റേറ്റ് ഇസ് ടു പെർസെൻറ്റേജ് ഇൻഫ്ലേഷൻ റേറ്റ് ടു പെർസെൻറ്റേജും തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്താ നേരത്തെ പറഞ്ഞത് നമ്മൾ റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റിൽ നിന്ന് ഇൻഫ്ലേഷൻ റേറ്റ് കുറച്ചാൽ മതി എന്നല്ലേ പറഞ്ഞത് നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ് ത്രീ പെർസെൻറ്റേജാണ് ഇൻഫ്ലേഷൻ ടൂ പെർസെൻറ്റേജ്

Pay on a loan after the effect of compounding frequency are considered. അതായത് നമ്മളിപ്പോൾ ഒരു ബാങ്കിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ഒരു തുക ഇൻവെസ്റ്റ് ചെയ്തു അപ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റിന് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും അല്ലേ ആ ഇൻട്രസ്റ്റ് പല രീതിയിൽ കോമ്പൗണ്ട് ചെയ്യാം ദാറ്റ് മീൻസ് സെമി ആനുവലി അതേപോലെ തന്നെ മന്ത്ലി ക്വാർട്ടർലി ഇങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട് ദെൻ ദ എഫക്റ്റീവ് റേറ്റ് ഓഫ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ് വിൽ ഓൾവേസ് ബി ഹയർ ദാൻ ദ നോമിനൽ ഓർ സ്റ്റേറ്റഡ് ഇൻട്രസ്റ്റ് റേറ്റ് വൻ ഇൻട്രസ്റ്റ് ഈസ് കോമ്പൗണ്ടഡ് മോർ ദാൻ വൺസ് പെർ അതായത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ബാങ്കിൽ കൊണ്ടുപോയിട്ട് കുറച്ച് എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം അത് കോമ്പൗണ്ടിങ് എങ്ങനത്തെ രീതിയിലാണോ മന്ത്ലി ആണോ സെമി ആനുവലി ആണോ നമ്മൾ കോമ്പൗണ്ട് ചെയ്യണേ അതെല്ലാതെ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് അവസാനം നമുക്കൊരു റേറ്റ് തിരിച്ചു കിട്ടില്ലേ അതിനെയാണ് നമ്മൾ എഫക്റ്റീവ് റേറ്റ് എന്ന് പറയാം ഓക്കെ അത് ഇൻട്രസ്റ്റ് റേറ്റ് ഒരു കൊല്ലത്തിൽ ഒരു തവണയേക്കാൾ കൂടുതൽ കോമ്പൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് എഫക്റ്റീവ് റേറ്റ് എന്ന് പറയുന്നത് ഹയർ ആയിരിക്കും എന്നാണ് പറയുന്നത് അത് നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടിയും ക്ലിയർ ആവും അതായത് മന്ത്ലി എന്നൊക്കെ പറയുമ്പോൾ അവിടെ പന്ത്രണ്ട് തവണ കോമ്പൗണ്ടിങ് നടക്കുന്നുണ്ട് ക്വാർട്ടർലി എന്ന് പറയുമ്പോൾ നാല് തവണ നടക്കുന്നുണ്ട് അതായത് ഒരു തവണയേനേക്കാളും കൂടുതൽ അല്ലെ ഇതൊക്കെ ഒരു തവണയേക്കാളും കൂടുതലായിട്ട് കോമ്പൗണ്ടിങ് നടക്കുന്നുണ്ടെങ്കിൽ എഫക്റ്റീവ് റേറ്റ് എന്തായാലും കൂടുതലായിരിക്കും ഹയർ ആയിരിക്കും എന്നാണ് പറയുന്നത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നതിനേക്കാളും ഹയർ ആയിരിക്കും നമ്മൾ കണ്ടുപിടിച്ച് ലാസ്റ്റ് ആൻസർ കിട്ടുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനായിട്ടൊരു ഇക്വേഷൻ ഉണ്ട് കേട്ടോ വൺ പ്ലസ് ഐ ബൈ എൻ ഓൾവേസ് ടു എൻ മൈനസ് വൺ ഇതാണ് ആ ഒരു ഇക്വേഷൻ ഇതിൽ ഐ എന്ന് പറയുന്നത് നോമിനൽ ഓർ സ്റ്റേറ്റഡ് ഇൻട്രസ്റ്റ് ആണ് നോമിനൽ ഇൻട്രസ്റ്റ് ആണ് ഐ എന്ന് പറയുന്നത് എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് കോമ്പൗണ്ടിങ് പീരീഡ് ആണ് അതായത് മന്ത്ലി ആണെങ്കിൽ ട്വൽവ് എടുക്കേണ്ടി വരും നമ്മൾ ക്വാർട്ടർലി എന്നാണെങ്കിൽ ഫോർ സെമി ആനുവലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു രണ്ട് തവണ അല്ലേ ഹാഫ് ഇയർലി അല്ലേ അപ്പം നമ്മൾ ടു അങ്ങനെ നമ്മൾ എടുക്കേണ്ടി വരും അപ്പം ഇവിടെ ഒരു ക്വസ്റ്റിൻ തന്നിട്ടുണ്ട് അത് നമുക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് ക്ലിയർ ആവും വാട്ട് എഫക്റ്റീവ് റേറ്റ് വില്ലേ സ്റ്റേറ്റഡ് ആനുവൽ റേറ്റ് ഓഫ് സിക്സ് പെർസെൻറ്റേജ് ഈൽഡ് വെൻ കോമ്പൗണ്ടഡ് സെമി ആനുവലി സെമി ആനുവലി എന്നാ പറഞ്ഞേക്കണേ അതായത് രണ്ട് തവണയാണ് കേട്ടോ അപ്പം സെമി ആനുവലിന്ന് എൻ നമുക്ക് കിട്ടി ഓക്കെ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു സോ ഇതാണ് നമ്മൾ ഇക്വേഷൻ ഒന്നും കൂടി ഇങ്ങോട്ട് എടുത്ത് എഴുതിയിട്ടുണ്ട് അപ്പം എന്നുള്ളത് ടു സെമി ആനുവലി എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് കൊണ്ട് ടു നമ്മൾ എഴുതി ക്വാർട്ടർലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർ എഴുതേണ്ടി വരും അതേപോലെ തന്നെ മന്ത്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്വൽവ് എഴുതേണ്ടി വരും ഇനി ഐ ഇൻട്രസ്റ്റ് ഇവരിവിടെ തന്നിട്ടുണ്ട് സിക്സ് പെർസെൻറ്റേജ് എന്നുള്ളത് തന്നിട്ടുണ്ട് അത് പെർസെൻറ്റേജിൽ തന്നിട്ടുള്ളത് കൊണ്ട് നമ്മളതൊന്ന് കൺവേർട്ട് ചെയ്ത് എഴുതുക അതായത് ഹൺഡ്രഡ് ഒന്ന് ഡിവൈഡ് ചെയ്തിട്ട് എഴുതുക അപ്പോൾ സീറോ പോയിന്റ് സീറോ സിക്സ് എന്ന് കിട്ടും അത് ഏത് പെർസെൻറ്റേജ് തന്നാലും അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടൊന്ന് എഴുതി വയ്ക്കുക ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ ഇൻട്രസ്റ്റ് ഒന്ന് എടുക്കാതെ ഇനി നമുക്ക് ഏറ്റവും ലാസ്റ്റ് നമുക്ക് കൺവേർട്ട് ചെയ്യണമല്ലോ തിരിച്ച് പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യണ്ടേ അപ്പം അതിന് നമ്മൾ ഇൻറ്റു ഹൺഡ്രഡ് ലാസ്റ്റ് ചെയ്യും അപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ ആദ്യമേ തന്നെ ഇങ്ങനെ ഒന്ന് ചെയ്തിടാം ഇൻട്രസ്റ്റ് എന്ന് എഴുതിയിട്ട് അതിൻ്റെ നേരെ ഇനി നമ്മൾ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇക്വേഷൻ ഇൻട്രസ്റ്റ് ഒരു എഫക്റ്റീവ് റേറ്റ് കണ്ടുപിടിക്കാനായിട്ടുള്ളത് വൺ പ്ലസ് ഐ ബൈ എൻ ഓൾറേസ് ടു എൻ മൈനസ് വൺ ആണ് വൺ അങ്ങനെ തന്നെ എഴുതി പ്ലസ് ഇൻട്രസ്റ്റ് നമ്മൾ എത്ര ലാസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തത് സീറോ പോയിൻ്റ് സീറോ സിക്സ് എഴുതി എൻ ടൂ ആണ് ഓൾവെയ്സ് ടു എൻ്റെ അവിടെയും ടു തന്നെ മൈനസ് വൺ ഓക്കെ അപ്പോൾ നമ്മൾ ഇത് ചെയ്യുമ്പോൾ ഈ ഒരു സീറോ പോയിൻ്റ് സീറോ സിക്സ് ഡിവൈഡഡ് ബൈ ടു ചെയ്യുമ്പോൾ സീറോ പോയിൻറ്റ് സീറോ ത്രീ ആണ് അപ്പോൾ ഇങ്ങനെ എഴുതാം വൺ പ്ലസ് സീറോ പോയിൻ്റ് സീറോ ത്രീ ദിവസ ടു ഉണ്ട് മൈനസ് വൺ ഓക്കെ ഇനി നമ്മൾ വൺ പ്ലസ് സീറോ പോയിൻറ്റ് സീറോ ത്രീ ആദ്യം ചെയ്യുക എന്നിട്ട് റേസ് ടു ചെയ്യാം അപ്പം നമുക്ക് ആൻസർ വൺ പോയിൻ്റ് വൺ പോയിൻറ്റ് സീറോ സിക്സ് സീറോ നയൻ എന്ന് കിട്ടും ഇനി അതിൽ നിന്ന് നമ്മൾ ഒന്ന് മൈനസ് ചെയ്യുക അപ്പോൾ നമ്മുടെ ആൻസർ സീറോ പോയിൻ്റ് സീറോ സിക്സ് സീറോ നയൻ്റെ നമുക്ക് കിട്ടും ഇനി നമ്മൾ പറഞ്ഞില്ലേ നമ്മളിപ്പോൾ ഡിവൈഡ് ഹൺഡ്രഡ് ചെയ്താലും ലാസ്റ്റ് നമുക്കത് പേഴ്സൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇൻറ്റു ഹൺഡ്രഡ് ചെയ്യാം സോ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇൻറ്റു ഹൺഡ്രഡ് ചെയ്യാം സോ നമുക്ക് ആൻസർ സിക്സ് പോയിൻ്റ് സീറോ നയൻ എന്ന് കിട്ടും ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിരുന്നത് ക്വസ്റ്റ്യനിൽ തന്നിരുന്ന ആനിമൽ റേറ്റ് എത്രയായിരുന്നു സിക്സ് പെർസെൻറ്റേജ് ആയിരുന്നു അപ്പോൾ ലാസ്റ്റ് നമുക്ക് ആൻസർ കിട്ടിയത് സിക്സ് പോയിന്റ് സീറോ നയൻ സിക്സ് പെർസെൻറ്റേജിനേക്കാളും കൂടുതൽ ഹയ്യർ ആണ് കാരണം എന്താ അവിടെ ഒന്നിൽ കൂടുതൽ തവണ കോമ്പൗണ്ട് നടന്നിട്ടുണ്ട് ഒന്നിൽ കൂടുതൽ തവണ ഇവിടെ രണ്ട് വട്ടം സെമി ആനുവലിന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് തവണയാണ് നമ്മൾ ആയിട്ട് എടുത്തത് അല്ലേ അപ്പം അങ്ങനെ ഒന്നിൽ കൂടുതൽ തവണ കോമ്പൗണ്ട് ചെയ്തതുകൊണ്ടാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിരുന്ന ആനുവൽ റേറ്റിനേക്കാളും കൂടുതലായിട്ട് നമുക്ക് എഫക്റ്റീവ് റേറ്റ് ഹയർ ആയിട്ട് വന്നത് അവർ പറഞ്ഞ പോലെ തന്നെ ആൻസർ കിട്ടിയില്ലേ നമുക്ക് ഇനി ഇവിടെ നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാനായിട്ട് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് വാട്ട് എഫക്റ്റീവ് റേറ്റ് വുഡ് യു ഗെറ്റ് ഇഫ് ദ അഡ്വർടൈസ്മെന്റ് സേസ് സിക്സ് പെർസെൻറ്റേജ് കോമ്പൗണ്ടഡ് ആനുവലി അപ്പോൾ ആ ഒരു ആനുവൽ റേറ്റ് തന്നിട്ടുണ്ട് സിക്സ് പെർസെൻറ്റേജ് എന്നുള്ളത് അതേപോലെ തന്നെ ആ ഒരു ഇക്വേഷനിലെ എൻ ഇവിടെ തന്നിട്ടുണ്ട് അതായത് കോമ്പൗണ്ടഡ് മന്ത്ലി എന്നാണ് പറഞ്ഞിരിക്കുന്നത് മന്ത്ലി എന്ന് പറയുമ്പോൾ ട്വൽവ് എടുക്കണം നമ്മൾ എൻ ആയിട്ട് ട്വൽവ് എടുക്കണം ഐ എന്ന് പറയുന്നത് സിക്സ് ബൈ നമ്മൾ നേരത്തെ ചെയ്ത പോലെ സിക്സ് ബൈ ഹൺഡ്രഡ് ഈക്വൽ ടു സീറോ പോയിന്റ് സീറോ സിക്സ് വേണം സോ ഐ ഒന്ന് കിട്ടി നമുക്ക് എൻ ട്വൽവും കിട്ടി ഇനി നേരെ ആ ഒരു ഇക്വേഷനിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താലും നമുക്ക് ആൻസർ കിട്ടും എന്തായാലും എഫക്റ്റീവ് റേറ്റ് ഹയർ ആയിരിക്കും കാരണം ഇവിടെ പന്ത്രണ്ട് തവണയാണ് കോമ്പൗണ്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്തായാലും ഹയർ ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്ന എഫക്റ്റീവ് റേറ്റ് സിക്സിനേക്കാളും കൂടുതലായിരിക്കും ഓക്കെ അതൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം ലാസ്റ്റ് നമുക്ക് ആൻസർ കിട്ടാം സിക്സ് പോയിന്റ് വൺ സിക്സ് എയ്റ്റ് പെർസെന്റേജ് എന്നാണ് കേട്ടോ ഈ ഒരു ആൻസർ ഒന്ന് നോക്കിക്കോളാം ചെയ്യുമ്പോൾ നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് പ്രസന്റ് വാല്യൂ ആൻഡ് ഫ്യൂച്ചർ വാല്യൂ ആണ് അതിലൊന്നാമത്തെയാണ് പ്രസന്റ് വാല്യൂ എന്താണ് പ്രസൻറ്റ് വാല്യൂന്ന് നോക്കാം പ്രസന്റ് വാല്യൂ പി വി എന്നാണ് ഷോർട്ടാക്കി പറയാ ഇറ്റ് ഈസ് ദ കറ വാല്യൂ ഓഫ് എ ഫ്യൂച്ചർ സം ഓഫ് മണി ഓർ സ്ട്രീം ഓഫ് ക്യാഷ് ഫ്ലോസ് ഗിവൺ എ സ്പെസിഫൈഡ് റേറ്റ് ഓഫ് റിട്ടേൺ അതായത് ഫോർ എക്സാമ്പിൾ പറയാൻ വെച്ചാൽ എനിക്ക് അവൻ അടുത്ത കൊല്ലം അഞ്ച് ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കാര്യം അപ്പോൾ അടുത്ത കൊല്ലം കിട്ടാൻ പോകുന്ന പൈസയാണ് അഞ്ച് ലക്ഷം രൂപ ആ ഒരു അഞ്ച് ലക്ഷം ഇന്നുള്ള വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യലാണ് പ്രസന്റ് വാല്യൂ അല്ലെങ്കിൽ കറന്റ് വാല്യൂ എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ കിട്ടാൻ പോകുന്ന എമൗണ്ട് ആണ് അതിന് നമ്മൾ ഇന്നത്തെ വാല്യൂ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് പ്രസന്റ് വാല്യൂ പി വി എന്ന് പറയുന്നത് ഓക്കെ അതിന് ഒരു ഇക്വേഷൻ ഉണ്ട് പി വി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പി വി ഈസ് ഈക്വൽ ടു എഫ് വി ഡിവൈഡ് ബൈ വൺ പ്ലസ് ഐ ഓൾവേസ് ടു എൻ ഓക്കെ ഇതില് ഇതില് എഫ് വി എന്ന് പറയുന്നത് ഒരു ഫ്യൂച്ചർ വാല്യൂ ആറ്റ് എ ടൈം നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞില്ല അഞ്ച് ലക്ഷം രൂപ തരാണ്ടെങ്കിൽ ആ അഞ്ച് ലക്ഷം രൂപയാണ് എഫ് ബി ആയിട്ട് നമ്മൾ എഴുതേണ്ടത് വൺ പ്ലസ് ഐ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഐക്ക് പകരം ആറ് നിന്നിട്ടാലും കുഴപ്പമില്ല കാരണം നമ്മൾ റേറ്റിന് ആറിന്നാണ് നമ്മൾ കൊടുക്കാറ് ഐന്നിട്ടാലും രണ്ടും സെയിം തന്നെയാണ് കേട്ടോ അപ്പൊ ഐ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ദെൻ എൻ കൊടുത്തിരിക്കുന്നത് നമ്പർ ഓഫ് പിരീഡ്സ് ആണ് അതായത് അടുത്ത കൊല്ലം അല്ലെങ്കിൽ മൂന്ന് കൊല്ലത്തിന് ശേഷം അപ്പം ആ ഒരു മൂന്ന് കൊല്ലം മൂന്ന് ഉള്ളതാണ് ഇവിടെ ഇടേണ്ടത് ഓക്കെ അപ്പം അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ആ ഒരു പ്രോബ്ലത്തിലേക്ക് വരാം ഇനി ഇവിടെ ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇതിന്റെ കാൽക്കുലേഷൻസ് ഒന്നും തന്നെ പഠിക്കാനില്ല ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മാത്രം മതി അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ് അതായത് കുറെ പ്രസന്റ് വാല്യൂകൾ തന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മളിങ്ങനെ കൂട്ടി കൂട്ടി എഴുതുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് സിഗ്മ ടി ഈസ് ഈക്വൽ ടു സീറോ ടു എൻ പി വി അറ്റ് ടി ഡിവൈഡ് ബൈ വൺ പ്ലസ് ഐ ഓൾറേസ് ടു ടി എന്നുള്ളത് ഓക്കെ അത് അറിഞ്ഞിരുന്നാൽ മാത്രം മതി അതിന്റെ കാൽക്കുലേഷൻസ് ഒന്നും തന്നെ ഇല്ല ഓക്കെ സിഗ്മ എന്നുള്ളത് എന്തിന്റെ സൈനാണ് സമ്മിന്റെയാണ് അല്ലെങ്കിൽ നമ്മൾ കൂട്ടിക്കൂട്ടി എഴുതുന്നതിന്റെ ഒരുപാട് ഉണ്ടെങ്കിൽ അത് കൂട്ടിക്കൂട്ടി എഴുതുന്ന ലാസ്റ്റ് ആ ഒരു സമ്മിന്റെ സൈനാണ് സിഗ്മ എന്ന് പറയുന്നത് അത് തന്നെയാണ് ഇവിടെ പറയുന്നത് ഒരുപാട് പ്രസന്റ് വാല്യൂകൾ തന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ കൂട്ടിക്കൂട്ടി എഴുതുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കേണ്ട ഫോമുലയാണ് ഇത് ഓക്കെ അതിന്റെ കാൽക്കുലേഷൻസ് ഒന്നും നമുക്ക് പഠിക്കാനില്ല അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് പ്രസന്റ് വാല്യൂ എന്നുള്ളൊരു സെക്ഷൻ ആയിരുന്നു അതിന്റെ നമുക്ക് ഇക്വേഷനും നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പി വി പി വി ഇസ് ഈക്വൽ ടു എഫ് വി ഡിവൈഡഡ് ബൈ വൺ പ്ലസ് ഐ ഓൾവേസ് ടു എൻ എന്നുള്ളത് അപ്പൊ അതിന്റെ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ദ പ്രസന്റ് വാല്യൂ ഓഫ് റുപ്പീസ് ഫിഫ്റ്റി തൗസൻഡ് ടു ബി റിസീവ്ഡ് ആഫ്റ്റർ ഫൈവ് ഇയേഴ്സ് പ്രൊവൈഡഡ് ദ ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് നയൻ പെർസെൻറ്റേജ് അതായത് അഞ്ച് വർഷത്തിന് ശേഷം കിട്ടാൻ പോകുന്ന അമ്പതിനായിരം രൂപ ഓക്കെ അപ്പം അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് നയൻ പെർസെൻറ്റേജ് ആണ് അപ്പം അഞ്ച് വർഷത്തിന് ശേഷം കിട്ടാൻ പോകുന്ന അമ്പതിനായിരം രൂപയുടെ ഇപ്പോഴത്തെ പ്രസൻറ്റ് വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത് അപ്പം അതിൻ്റെ ഇക്വേഷൻ ഉണ്ട് ഇവിടെ പി വി ഈസ് ഈക്വൽ ടു എഫ് വി ഡിവൈഡ് ബൈ വൺ പ്ലസ് ഐ റേസ് ടു എൻ എന്നുള്ളതാണ് ഇക്വേഷൻ അപ്പോൾ നമുക്ക് ആദ്യം തന്നിട്ടുള്ള കാര്യങ്ങൾ എഴുതാം നമുക്ക് എഫ് വി തന്നിട്ടുണ്ട് അമ്പതിനായിരം എന്നുള്ളത് ഫ്യൂച്ചറിൽ കിട്ടാൻ പോകുന്ന എമൗണ്ട് ആണ് എഫ് വി അത് അമ്പതിനായിരം രൂപ ദെൻ എൻ നമ്പർ ഓഫ് ഇയേഴ്സ് എത്രയാണ് അവർ നമ്പർ ഓഫ് പീരീഡ് എത്ര തന്നിരിക്കുന്നത് ഇവിടെ അഞ്ച് ഇയേഴ്സ് എന്ന് തന്നിട്ടുണ്ട് സോ അഞ്ച് എന്ന് നമ്മൾ എടുത്തു ഐ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ് നയൻ ആണ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ പെർസെൻറ്റേജ് ഒന്ന് ജസ്റ്റ് കൺവേർ ഒരു ഹൺഡ്രഡിൽ നിന്ന് ഡിവൈഡ് ചെയ്തിട്ട് എഴുതി വെക്കാം സീറോ പോയിൻറ്റ് സീറോ നയൻ നമ്മൾ എഴുതി വെച്ചു ഇനി നമുക്ക് നേരിട്ട് ആ ഒരു ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അതായത് എഫ് വി ഇസ്വ് ായിരം അമ്പത് അമ്പതിനായിരം ഡിവൈഡഡ് ബൈ വൺ പ്ലസ് ഐ എന്ന് പറയുന്നത് സീറോ പോയിൻ്റ് സീറോ നയൻ സീറോ നയൻ ദെൻ റേസ് ടു ഫൈവ് ഇട്ട് കൊടുത്തു അപ്പോൾ നമുക്ക് ചെയ്യാൻ കുറച്ചും കൂടി ഈസിക്ക് വേണ്ടി ഈ വൺ പ്ലസ് സീറോ പോയിൻ്റ് സീറോ നയൻ ആദ്യം നമ്മൾ ചെയ്യാം അപ്പോൾ നമുക്ക് ആൻസർ വൺ പോയിന്റ് സീറോ നയൻ എന്ന് കിട്ടും ഈ വൺ പോയിന്റ് സീറോ നയൻ റേസ് ടു ഫൈവ് നമുക്ക് ചെയ്യുമ്പോൾ ആൻസർ കിട്ടാം ലോങ് ആയിട്ടുള്ള ഒരു ആൻസർ കിട്ടുക അതിൻ്റെ നമുക്ക് കുറച്ച് ഡെസിമൽസ് മാത്രം എടുക്കുക അതായത് വൺ പോയിൻറ്റ് ഫൈവ് ത്രീ എയ്റ്റ് സിക്സ് ടു ത്രീ ഇങ്ങനെ പോകുന്നതാണ് നമ്മൾ ഇത്രയും എടുത്തു അപ്പോൾ നമുക്ക് ഈ ഒരു അമ്പതിനായിരത്തിന് ഇതുകൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ മുപ്പത്തി രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ആറ് പോയിൻറ്റ് അഞ്ച് ഏഴ് ഇതാണ് കേട്ടോ ഇപ്പം നമുക്ക് കിട്ടുന്ന ആൻസർ അതായത് അഞ്ച് വർഷത്തിന് ശേഷമുള്ള അമ്പതിനായിരത്തിൻ്റെ വാല്യൂ ഇപ്പം എത്രയാണ് ഇപ്പോൾ മുപ്പത്തി രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂ തൊണ്ണൂറ്റിയാറാണ് അത് അഞ്ച് വർഷം കഴിയുമ്പോഴേക്കാണ് ആ ഒരു അമ്പതിനായിരത്തിലേക്ക് എത്തുന്നത് സോ എന്തായാലും പണപ്പെരുപ്പം സംഭവിക്കുന്നുണ്ട് ആ ഒരു വാല്യൂ കൂടി പോകുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി അപ്പം അമ്പതിനായിരം രൂപയുടെ ഇപ്പോഴത്തെ വാല്യൂ എത്രയുള്ളൂ മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപയേ ഉള്ളൂ നെക്സ്റ്റ് പറയാൻ പോകുന്നത് പ്രസൻറ്റ് വാല്യൂ ഓഫ് എൻ ആൻറ്റി ആണ് അപ്പം നമ്മൾ പ്രസൻറ്റ് വാല്യൂ എന്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രസൻറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ കറൻറ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ പേയ്മെൻറ്റ് നമുക്ക് ഭാവിയിൽ കിട്ടാൻ പോകുന്ന ആ ഒരു ഫ്യൂച്ചർ പേയ്മെൻറ്റിൻ്റെ കറന്റ് വാല്യൂവിനെയാണ് നമ്മൾ പ്രസൻറ്റ് വാല്യൂ എന്ന് പറഞ്ഞിരുന്നത് അപ്പോൾ പ്രസൻറ്റ് വാല്യൂ ഓഫ് എൻ ആന്യൂറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം അതിനു മുന്നേ നമുക്ക് ആന്യൂറ്റി എന്താന്ന് നോക്കാം എൻ ആൻവിറ്റി ഈസ് എ സീരീസ് ഓഫ് ഈക്വൽ പേയ്മെൻറ്റ്സ് ഓർ റെസീപ്സ് ദാറ്റ് ഒക്യോ അറ്റ് ഈവൻലി സ്പേസ്ഡ് ഇന്റർവെൽസ് അതായത് ഇപ്പം സ്പെസിഫിക് ഇന്റർവെൽസിലായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഫിക്സഡ് ആയിട്ടുള്ള സെയിം എമൗണ്ട്സ് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയെന്നുവെച്ചാല് എല്ലാ വർഷവും നിങ്ങൾക്ക് പതിനായിരം രൂപ കിട്ടും അല്ലെങ്കിൽ എല്ലാ വർഷവും നിങ്ങൾ പതിനായിരം രൂപ അടയ്ക്കണം അടയ്ക്കുന്നതും ആവാം കിട്ടുന്നതും ആവാം എല്ലാ വർഷവും ആനുവലി നടക്കുന്നൊരു കാര്യമായിരിക്കണം സെയിം എമൗണ്ട് ആയിരിക്കണം ഓക്കെ ഇപ്പം എല്ലാ ഇയറിലും പതിനായിരം രൂപ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയർലി നടക്കുന്ന ഒരു കാര്യമാണ് അല്ലെ എല്ലാ വർഷവും ദെൻ പതിനായിരം രൂപ അത് മാറുന്നില്ല ഫിക്സഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് തന്നെയാണ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സോ ഇയർലി ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ഓക്കെ അതിനെയാണ് നമ്മൾ ആന്യൂവിറ്റി എന്ന് പറയുക അപ്പോൾ പ്രസന്റ് വാല്യൂ ഓഫ് എൻ ആന്യൂറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയെന്ന് വെച്ചാൽ എന്താണ് മൂന്ന് കൊല്ലത്തിന് ശേഷം മൂന്ന് കൊല്ലത്തിന് ശേഷമുള്ള ആ ഒരു പതിനായിരം രൂപ അപ്പൊ ആ ഒരു മൂന്ന് കൊല്ലത്തിന് ശേഷമുള്ള ആ ഒരു പതിനായിരം രൂപയുടെ പ്രസന്റ് വാല്യൂ നമ്മൾ കണക്കാക്കണം ഓക്കെ മൂന്ന് കൊല്ലത്തിന് ശേഷം എന്ന് പറഞ്ഞാല് ഓരോ കൊല്ലവും പതിനായിരം രൂപ തന്നെയായിരിക്കും കിട്ടുന്നുണ്ടാവുക അതാണല്ലോ ആന്യൂറ്റി എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ പ്രസന്റ് വാല്യൂ കണക്കാക്കലാണ് പ്രസന്റ് വാല്യൂ ഓഫ് ആൻ ആന്യൂറ്റി എന്ന് പറയുന്നത് അപ്പൊ അതൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും അപ്പൊ അതിന് ഒരു ഇക്വേഷൻ ഉണ്ട് നമുക്ക് പ്രസന്റ് വാല്യൂ ഓഫ് ആന്യൂറ്റി ഓഫ് ആൻ ആന്യൂറ്റി കാണാനായിട്ടുള്ള ഇക്വേഷൻ പ്രസന്റ് വാല്യൂ ഓഫ് എൻ ആന്യൂറ്റി ഈസ് ഈക്വൽ ടു എ ബൈ ഐ ഇൻ ടു വൺ മൈനസ് വൺ ബൈ വൺ പ്ലസ് ഐ ഓൾവേസ് ടു എന്നുള്ളതാണ് ഇക്വേഷൻ ഇതില് ഈ ഒരു പി വി എ എന്നിട്ടിരിക്കുന്നത് പ്രസൻറ്റ് വാല്യൂ ഓഫ് എൻ ആന്യൂറ്റി എന്നുള്ളത് റെപ്രസെന്റ് ചെയ്യാനാണ് ദെൻ എ എന്ന് പറയുന്നത് ആ ഒരു എമൗണ്ട് എമൗണ്ടിനെയാണ് എ എന്ന് പറയുന്നത് ദെൻ ഐ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ആ ഒരു പേയ്മെൻറ് പീരീഡ് നമ്പർ ഓഫ് ഇയേഴ്സിനെയാണ് എൻ എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത് സോ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം സോ ഇതാണ് ക്വസ്റ്റ്യൻ എ പേഴ്സൺ റിസീവ്സ് ആൻഡ് ആന്വിറ്റി ഓഫ് റുപ്പീസ് ഫൈവ് തൗസൻഡ് ഫോർ ഫോർ ഇയേഴ്സ് ഇഫ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ടെൻ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് പ്രെസൻറ്റ് വാല്യൂ ഓഫ് ആൻവിറ്റി അപ്പോൾ ഇതിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ആദ്യം എടുത്ത് എഴുതാം ഇതിൽ ആൻവിറ്റി അവർ എമൗണ്ട് തന്നിട്ടുണ്ട് ഫൈവ് തൗസൻഡ് ദെൻ ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട് ടെൻ പെർസെൻറ്റേജ് അത് ഞാൻ പറഞ്ഞു ഡിവൈഡ് ബൈ ഹൺഡ്രഡ് ചെയ്തിട്ടിടാം സീറോ പോയിൻ്റ് വൺ ദെൻ എൻ എന്ന് പറയുന്നത് ഫോർ ഇയേഴ്സിന് തന്നിട്ടുണ്ട് അപ്പം നമുക്കെല്ലാം തന്നിരിക്കുന്നതെല്ലാം നമ്മൾ എടുത്ത് എഴുതി അതിനുശേഷം ഇക്വേഷൻ ഒന്ന് എഴുതി വെക്കാം പ്രസൻറ്റ് വാല്യൂ ഓഫ് ആൻറ്റി ഈസ് ഈക്വൽ ടു എ ബൈ ഐ ഇൻ ടു വൺ മൈനസ് വൺ ബൈ വൺ പ്ലസ് ഐ ഓൾ ഓൾവേസ് ടു എൻ ഇതിൽ നമ്മൾ എ അയ്യായിരം എഴുതി ഇവിടെയും സീറോ പോയിന്റ് വണ്ണെന്ന് എഴുതി ദിന്റെ അവിടെ ഫോർന്ന് നമ്മൾ അപ്ലൈ ചെയ്തു ഇത് നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഫൈവ് തൗസൻഡ് ഡിവൈഡ് ബൈ സീറോ പോയിന്റ് വൺ ആദ്യം ചെയ്യുക അപ്പൊ നമുക്ക് അമ്പതിനായിരം കിട്ടും അത് അവിടെ ഇടാം അമ്പതിനായിരം ഇൻ ടു അത്രയും ചെയ്ത് വെക്കുക ദെൻ നമ്മള് ഇനി ചെയ്യേണ്ടത് ഈ ഒരു ബ്രാക്കറ്റിലുള്ള ഒരു സെക്ഷൻ ആണ് വൺ പ്ലസ് സീറോ പോയിന്റ് വൺ റേസ് ടു ഫോർന്നുള്ളത് ആ കിട്ടിയ ആൻസർ ആ ഒരു വൺ ബൈ ആ ഒരു ആൻസർ നമ്മൾ ചെയ്യാം അതിന് ശേഷം വേണം ഒന്നായിട്ട് നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യാനായിട്ട് അങ്ങനെ കിട്ടുന്ന ആൻസറിൽ നിന്ന് വേണം നമ്മൾ ഈ ഇവിടെ കെടുക്കുന്ന അമ്പതിനായിരം മൾട്ടിപ്ലൈ ചെയ്ത് കാണിക്കാനായിട്ട് ഓക്കെ അങ്ങനെ ആ ഒരു ഓർഡറിൽ തന്നെ നിങ്ങൾ ചെയ്യുക ഉള്ളതൊക്കെ നമ്മൾ ആദ്യം തന്നെ ചെയ്ത് വെക്കാം ഇവിടെ നമ്മൾ അമ്പതിനായിരം ഡിവൈഡ് ബൈ സീറോ പോയിൻറ്റ് വണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുക അതിനുശേഷം ഇങ്ങനെ ഈ ഒരു ബ്രാക്കറ്റ് ചെയ്തിട്ട് പിന്നെ ഡിവൈഡ് ചെയ്യുക പിന്നെ മൈനസ് ചെയ്യുക പിന്നെ മൾട്ടിപ്ലൈ ചെയ്യാം അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് ആൻസറ് പതിനയ്യായിരത്തി എണ്ണൂറ്റി നാല്പത്തൊമ്പതെന്ന് കിട്ടും പതിനയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തൊമ്പത് പോയിന്റ് ത്രീ ത്രീ ഇതിൽ ചിലപ്പോൾ ഡെസിമൽ ആ കുറച്ച് വ്യത്യാസമൊക്കെ വന്നേക്കാം അത് നിങ്ങൾ ഇതിൽ ആൻസർ ഒക്കെ കിട്ടുക പോയിന്റ് അതിൽ നിങ്ങൾ എത്രയോ പോയിന്റുകൾ എടുക്കുന്നു ഡെസിമൽ പ്ലേസ് എടുക്കുന്നു അതിനനുസരിച്ച് ചെറിയ വേരിയേഷൻ ഒക്കെ ആൻസറിൽ വന്നേക്കാം അതിലൊരു പതിനയ്യായിരത്തി എണ്ണൂറ്റി ആ ഒരു റൗണ്ടിൽ ആൻസർ കിട്ടിയാൽ മതി ഇപ്പം നമ്മൾ വിചാരിക്കും ഓരോ വർഷവും അയ്യായിരം രൂപ വെച്ച് നാല് വർഷത്തേക്ക് അല്ലെ അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇരുപതിനായിരം രൂപയാണ് കിട്ടേണ്ടത് പക്ഷെ നമ്മൾ അതിന്റെ പ്രസന്റ് വാല്യൂ ആണ് കണക്കാക്കുന്നത് നാല് വർഷത്തിന് ശേഷം കിട്ടാൻ പോകുന്ന ഇരുപതിനായിരത്തിന് ഇപ്പോൾ ഉള്ള വാല്യൂ ആണ് നമ്മൾ കണക്കാക്കുന്നത് ഇപ്പൊ ഉണ്ടാവോ ഇല്ല ഇവിടെ ഡിസ്കൗണ്ടിങ് ആണ് ആക്ച്വലി നടക്കുന്നത് അല്ലെ പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ അത്രയും വാല്യൂ ഉണ്ടാവില്ല ശരിക്കും ഇരുപതിനായിരം കിട്ടേണ്ടിടത്ത് നമുക്ക് വാല്യൂ കിട്ടുന്നത് എത്രയാണ് പതിനയ്യായിരത്തി എണ്ണൂറ്റി നാല്പത്തി ഒമ്പത് രൂപയാണ് നമുക്കിവിടെ വാല്യൂ കിട്ടുന്നത് സോ ഇവിടെ ഡിസ്കൗണ്ടിങ് ആണ് അതുകൊണ്ടാണ് അത് കുറയുന്നത് കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്